നമസ്കാരം. മനുഷ്യരെ ഒന്നായി കാണാൻ പഠിപ്പിച്ച മഹാബലിയുടെ ഓർമ്മ പുതുക്കുന്ന ഓണക്കാലത്തും ദില്ലിയിലെ കേരള ഹൗസിൽ എത്തുന്നവർ നേരിടുന്നത് കടുത്ത വിവേചനമാണെന്ന ദില്ലി മലയാളികളുടെ പരാതി. എത്തുന്നവർ പ്രമുഖരല്ലെങ്കിൽ പിന്നിലെ ഗേറ്റിലൂടെ മാത്രമേ അകത്ത് കയറാൻ കഴിയൂ, അതും ക്യാൻറ്റീൻ വരെ മാത്രം. പണ്ട് ജന്മിയുടെ അടുക്കളപ്പുറത്ത് അടിയാളന്മാർ ചെന്നു നിൽക്കുന്നത് പോലെ പ്രധാനപ്പെട്ട കേരള ഹൗസിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് സാധാരണക്കാരായ മലയാളികൾക്കാർക്കും പ്രവേശനമില്ല. ക്യാൻറ്റീനിലെത്തുന്നവർ പ്രധാന കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ എപ്പോഴും ഗേറ്റ് പൂട്ടിയിടും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് കേരള രാജ്യം വാണരുളുന്ന പിണറായി തമ്പുരാൻ രാജവാഴ്ച തുടങ്ങിയതിനു ശേഷമാണ് കേരള ഹൗസ് സാധാരണക്കാർക്ക് ബാലികേറാ മലയായത്. അധികൃതരുടെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദില്ലിയിലെ മലയാളികൾക്കിടയിൽ നിന്നുയരുന്നത്. മലയാളികളെപ്പോലും അകറ്റുന്ന കേരള ഹൗസ് അധികൃതരുടെ വിവിധ നടപടികൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ദില്ലി മലയാളികൾ. അവർക്കൊരുപക്ഷെ കേരളത്തിലെ കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം പിണറായി വിജയൻ സഞ്ചരിക്കുന്ന റോഡിന് മുകളിലെ ആകാശത്തിലൂടെ ഒരു കാക്കയ്ക്ക് പോലും പറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ദില്ലി മലയാളികൾ ഇനിയെങ്കിലും അറിഞ്ഞുകൊള്ളുക. അടുത്തിടെ നിയമസഭയുടെ പ്രവാസി ക്ഷേമകാര്യ സമിതി കേരള ഹൗസിൽ നടത്തിയ യോഗത്തിലും വിവിധ സംഘടനകൾ പ്രതിഷേധമറിയിച്ചിരുന്നു. യോഗത്തിൽ നിന്ന് DMA വിട്ടുനിൽക്കുകയും ചെയ്തു. 2018 മുതലാണ് കേരള ഹൗസിൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ഒരു മലയാളി യുവാവ് കത്തിയെടുത്തു കാണിച്ച സംഭവത്തിനു ശേഷമാണ് അന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരുന്നു മുന്നിലെ ഗേറ്റിലൂടെയുള്ള പ്രവേശനം അനുവദിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് പിന്നിലുള്ള ഗേറ്റിലൂടെ സ്റ്റാഫ് ക്യാൻറ്റീൻ വരെ മാത്രം പോകാം. മുഖ്യ ബ്ലോക്കിലെ പ്രധാന ക്യാൻറ്റീൻ പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും മാധ്യമങ്ങൾക്കും നിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റാഫ് ക്യാൻറ്റീനിൽ 350 രൂപയുടെ ഓണസദ്യ കഴിക്കാൻ എത്തുന്നവരും പിന്നിലൂടെയുള്ള ഗേറ്റിലൂടെ വേണം അകത്തേക്ക് കയറാൻ. ഭക്ഷണം കഴിച്ചതിനു ശേഷം അതുവഴി തന്നെ പുറത്തു പോകുകയും ചെയ്യണം. മലയാളി സംഘടനകളുടെ നിരവധി പരിപാടികൾ കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു മുൻപ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറി. കോൺഫറൻസ് ഹാൾ പരിപാടികൾക്കായി വിട്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മലയാളി സംഘടനകൾ പറയുന്നു. ഇതോടെ മലയാളി സംഘടനകളും കേരള ഹൗസിൽ നിന്നകന്നു. ഓണസദ്യ നടത്തുമ്പോൾ പോലും കേരള ഹൗസിൽ പ്രവേശിക്കാൻ മലയാളികൾക്ക് പിൻവാതിൽ വേണമെന്നത് ശരിയായ നടപടിയല്ല. അടിമത്തവും തൊട്ടുകൂടായ്മയും അവസാനിച്ചിട്ടുകൂടി ശ്രീനാരായണ ഗുരു ജനിച്ച കേരളത്തിലെ സർക്കാർ നടത്തുന്ന കേരള ഹൗസിലാണ് ഈ വിവേചനം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. പിൻവാതിൽ പ്രവേശനം തെറ്റാണെന്ന കേരള ഹൗസ് അധികൃതരെ അറിയിച്ചെങ്കിലും ആന്ധ്രാഭവനിലും ഇങ്ങനെ തന്നെയാണെന്നായിരുന്നു മറുപടി. എന്നാൽ ആന്ധ്രാഭവനിൽ നടത്തുന്നത് സ്വകാര്യ ക്യാൻറ്റീനാണ്. മാത്രമല്ല ആന്ധ്ര ക്യാൻറ്റീനിൽ എത്തുന്നവർക്ക് മുഖ്യ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സവുമില്ല. അവിടെ മുന്നിലൂടെയുള്ള വഴി അടച്ചിട്ടുമില്ല. ദില്ലിയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഈ പിൻവാതിൽ പ്രവേശനം പ്രയാസമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ക്യാൻറ്റീനിലേക്കുള്ള പ്രവേശനം പിൻവാതിൽ വഴിയാക്കിയത് ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്താണെന്നാണ് കേരള ഹൗസ് കൺട്രോളർ CA അമീറിന്റെ ന്യായീകരണം. നിലവിലെ രീതി മാറ്റില്ലെന്നും പ്രവേശനത്തെ സംബന്ധിച്ചുള്ള പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത് സംബന്ധിച്ച പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സദ്യ നൽകുന്നത് പിന്നിലെ ഗേറ്റിനടുത്താണെന്നും അമീർ പറയുന്നു. ആളുകൾ മുന്നിലൂടെ വന്നാൽ പരിശോധിച്ച് കടത്തിവിടാൻ പ്രയാസമുണ്ടാകുമെന്നും 9-ാം തീയതിയും 10-ാം തീയതിയും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി മുൻവശത്ത് പന്തലൊരുക്കി സൗജന്യ ഓണസദ്യ നടത്തുന്നുണ്ടെന്നും കൺട്രോളർ പറയുന്നു. അതായത് ഈ പിൻവാതിലിൽ കൂടി പ്രവേശിക്കുന്നവരുടെ കൂടി നികുതി പണമെടുത്ത് സർക്കാരിന് വേണ്ടപ്പെട്ട VIPകൾക്ക് സദ്യയുണ്ടാക്കി അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുകയാണെന്ന്. ഇവനൊക്കെ എത്ര നാണമുണ്ടെന്നോർക്കണം. കേരള ഹൗസിലെത്തുന്ന മലയാളികളെ പിൻവാതിലിലൂടെ പ്രവേശിപ്പിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരള ഹൗസിലെ അധികൃതരിൽ നിന്ന് ദില്ലി മലയാളികൾക്ക് പലതരത്തിലുള്ള അപമാനങ്ങൾ നേരിടുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് കേരള ഹൗസിലെത്തുന്ന സാധാരണക്കാരുടെ വാഹനങ്ങൾ പോലും അകത്തേക്ക് കടത്തിവിടുന്നില്ല. പ്രധാന ബ്ലോക്കിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം നൽകുന്നില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ദില്ലി മലയാളികളുടെ തീരുമാനം. ആർക്ക്? മുഖ്യമന്ത്രി പിണറായി വിജയന്. കൊള്ളാം, ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അയാളോട് തന്നെ പറയുന്നു പോലും പരാതി. പ്രിയപ്പെട്ട ദില്ലി മലയാളികളെ, നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലൊരു അല്പൻ്റെ കാല് പിടിക്കാൻ? നിങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കണം. ഇയാൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഇക്കണ്ട പോക്രിത്തരങ്ങളെല്ലാം കേരള ഹൗസിൽ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ദില്ലിയിലെ പൊതുനിരത്തിൽ ഇയാളെയും നിങ്ങൾ സ്ത്രീകൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തടയണം. വോട്ടുകുത്തൽ നികുതി കൊടുക്കൽ യന്ത്രങ്ങളായ നമുക്കില്ലാത്ത ഒരു സുരക്ഷയും പരിഗണനയും 10-78 വയസ്സുള്ള പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ട. ദേശീയ മാധ്യമങ്ങൾ അറിയട്ടെ ഇതെല്ലാം. നാണമില്ലാത്തത് കൊണ്ട് ഇയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരിക്കാം. നിങ്ങൾക്കെതിരെയുള്ള വിവേചനം തടയണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ പ്രതികരിക്കണം.